വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന ആലത്തൂർ താലൂക്കിൽ പൂർത്തിയായി. ആദ്യ ദിനത്തിൽ 24 ബസ്സുകൾ പരിശോധിച്ചതിൽ 13 എണ്ണം ഫിറ്റ് അല്ലെന്ന് കണ്ടെത്തി. ആലത്തൂർ പുതുക്കുളങ്ങര ക്ഷേത്ര ഗ്രൗണ്ടിലാണ് പരിശോധന നടന്നത്. വിദ്യാലയങ്ങൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സ്കൂൾ വാഹനങ്ങൾ ഓടിക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. 28 വരെ താലൂക്കുകളിൽ ഫിറ്റ്നസ് പരിശോധനയും നടക്കുന്നുണ്ട്. ആലത്തൂർ താലൂക്കിൽ 25-26 തീയതികളിലാണ് ഫിറ്റ്നസ് പരിശോധന നടന്നത്. എല്ലാ വാഹന ഡ്രൈവർമാരും യൂണിഫോമിൽ ഡ്രൈവിംഗ് ലൈസൻസ്, വാഹനത്തിന്റെ അസൽ രേഖകൾ എന്നിവ സഹിതം രാവിലെ 9 പരിശോധനാ കേന്ദ്രത്തിൽ എത്തണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. ഡ്രൈവർമാർക്കും ജീവനക്കാർക്കും ബോധവൽക്കരണ ക്ലാസ് നടത്തി. 50 കിലോമീറ്റർ അവറിലാണ് മറ്റ് റോഡുകളിൽ സ്കൂൾ ബസ്സുകൾ ഓടേണ്ടത്. സ്കൂളിന്റെ വാഹനങ്ങളല്ലാതെ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന മറ്റു വാഹനങ്ങൾ വെള്ളപ്രതലത്തിൽ നീലാക്ഷരത്തിൽ ഓൺ സ്കൂൾ ഡ്യൂട്ടി എന്ന ബോർഡ് പ്രദർശിപ്പിക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിക്കുന്നു. വാഹനങ്ങളിൽ GPS സംവിധാനം ഘടിപ്പിച്ച് സുരക്ഷാമിത്ര സോഫ്റ്റ്വെയറുമായി ബന്ധിപ്പിക്കണം. നേരത്തെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നേടിയിട്ടുള്ള വാഹനങ്ങൾ സ്കൂൾ തുറക്കും മുമ്പ് മറ്റ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി പരിശോധന നടത്തി മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന EIB പരിശോധന ക്യാമ്പിൽ ഹാജരാക്കി സ്റ്റിക്കർ പതിക്കണം. സ്കൂൾ മേഖലയിൽ പരമാവധി മണിക്കൂറിൽ 30 കിലോമീറ്ററും മറ്റു റോഡുകളിൽ പരമാവധി 50 കിലോമീറ്ററുമായി വേഗം നിജപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികളുടെ ബാഗുകൾ, കുടകൾ എന്നിവ സൂക്ഷിക്കാൻ വാഹനത്തിൽ റാക്കുകൾ വേണം. ചെറിയ കുട്ടികളെ കയറ്റുന്നതിനും ഇറക്കുന്നതിനും ലഗേജ് എടുത്ത് നൽകുവാനും റോഡ് കുറുകെ കടക്കുന്നതിനും സഹായിക്കാൻ അറ്റൻഡർ വേണമെന്നും വകുപ്പിന്റെ നിർദ്ദേശമുണ്ട്. കുട്ടികളുടെ യാത്രയ്ക്ക് സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പരിശോധന. മോട്ടോർ വാഹന വകുപ്പ് വളരെയധികം എല്ലാ വാഹനങ്ങളും പരിശോധിക്കുന്നുണ്ടെങ്കിലും വളരെ കൃത്യനിഷ്ഠയോടുകൂടി തന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ് പരിശോധിക്കുകയാണ്. ഈ പരിശോധനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്പീഡ് ഗവർണർ, എമർജൻസി എക്സിറ്റ്, അതേപോലെ തന്നെ ഡ്രൈവർ കമ്പാർട്ട്മെൻ്റ് സെപ്പറേഷൻ ഉണ്ടോ, അതേപോലത്തെ സീറ്റുകളുടെ വൈബ്രേഷൻ, അതേപോലെ തന്നെ മെക്കാനിക്കൽ കണ്ടീഷൻ എല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. ഈ വരും ദിവസങ്ങളിലും 30-ാം തീയതി വരെയും പരിശോധന തുടരും. ഇന്ന് കഴിഞ്ഞ ദിവസം 24 വാഹനങ്ങൾ വന്നിരുന്നു. 11 വാഹനം പരിശോധിച്ച് ഫെയിൽഡായി, ബാക്കി മാത്രം ബാക്കിയുള്ള വാഹനങ്ങൾ പാസ്സായി. അത് കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് നമ്മൾ ഒരു സ്റ്റിക്കർ പതിച്ചാണ് വിടുന്നത്. സ്റ്റിക്കർ കിട്ടാത്ത ആ വാഹനങ്ങൾ നിരത്തിലിറങ്ങാൻ അനുവദിക്കില്ല. അതുമാത്രമല്ല, ഇന്ന് വന്നിട്ടുള്ള ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഡ്രൈവേഴ്സിനും മോട്ടോർ വാഹന വകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ അവർക്കറിയാവുന്നതായിരിക്കാം, എന്നാലും കൃത്യമായ നിർദ്ദേശങ്ങൾ. ഉദാഹരണത്തിന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ് ഓടിക്കുന്ന ഒരു ഡ്രൈവർക്ക് 10 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അതേപോലെ തന്നെ അയാളുടെ യൂണിഫോം, ആ ഡ്രൈവറുടെ യൂണിഫോം കറുത്ത പാൻറ്റും വെള്ള ഷർട്ടുമാണ്. ഇതൊക്കെ ഗവൺമെൻറ് നിഷ്കർഷിച്ച അതേ രീതിയിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരായ രാജൻ, വിജയകുമാർ, വിനു ജോർജ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. സ്കൂൾ അധികൃതർക്കും മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 1 വർഷമായതിനാൽ അത് പരമാവധി ലഭിക്കുന്നതിനാണ് മെയ് അവസാനത്തോടെ മാത്രം വാഹനങ്ങൾ പരിശോധിക്കാൻ എത്തിക്കുന്നത്. കൂടുതൽ ബസ്സുകളുള്ള സ്കൂളുകളിൽ പോയി വാഹനങ്ങൾ പരിശോധിക്കാനും മോട്ടോർ വാഹന വകുപ്പിന് പദ്ധതിയുണ്ട്. ടെസ്റ്റിംഗ് ഗ്രൗണ്ടിന് സമീപത്തേക്ക് കൂടുതൽ ബസ്സുകളെത്തി ഗതാഗത തടസ്സമുണ്ടാകുന്നത് പരിഹരിക്കാനാണ് സ്കൂളുകളിലേക്ക് പോയി പരിശോധിക്കുന്നത്. UTV ന്യൂസ് പാലക്കാട്.